ഇവിടെ ഈ സ്റ്റോൺ മൗണ്ടിലെ ഈ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും നടപ്പാതകളും സ്റ്റെപ്പുകളും സൈഡിലുള്ള മതിലുകളും എല്ലാം കല്ലുകൾ കൊണ്ടേ കെട്ടിയിരിക്കുന്ന പ്രകൃതിയായിട്ട് ശരിക്കും ഇണങ്ങി ചേർന്ന് പോകുന്ന പോലെ ആ രീതിക്കാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കേ, നമ്മൾ നോക്കുമ്പോൾ ഒരു അരുവി കാണാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇവിടെ ഇടത് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു പഴയ കാലത്തെ വീട് പോലെ തോന്നുന്നു അല്ലേ. കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു പെര, ചെറിയൊരു പെര ഷെഡൊക്കെ പോലെ നമുക്ക് തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ മതിലുകൾ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഓടയാണ് കേട്ടോ. അതിൽ പോകുന്ന വെള്ളമാണ് ഗ്രിസ്റ്റ് മില്ലിലേക്ക് പോകുന്നത് അതിൻ്റെ മുകളിൽ കൂടി. ഇത് ഈ പാലം വഴി ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ വലത് സൈഡിൽ മുകളിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇടത് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഗ്രിസ്റ്റ് മില്ല്. ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു മില്ലാണിത്. ഇത് 1867 ഫാനിൻ കൗണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ അവിടുത്തെ ഒരു മില്ലാണിത്. അത് പിന്നെ അത് അബാൻഡൻ ചെയ്തൊക്കെ പോയി. അങ്ങനെ അത് പിന്നീട് 1960 കാലഘട്ടങ്ങളിൽ സ്റ്റോൺ മൗണ്ടനിലേക്ക് മൂവ് ചെയ്ത് റീ അസംബിൾഡ്, വളരെ കെയർഫുള്ളായിട്ട് അവർ അത് റീ അസംബിൾഡ് അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ വീല് കണ്ടില്ലേ, അതിന് 13 ഫുട്ട് ഉള്ള ഒരു വാട്ടർ വീലാണ് ഇത്. പഴയ കാലത്തൊക്കെ വീറ്റും കോണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു മില്ലാണ്. നമുക്കിതിൻ്റെ ഈ പാലത്തെ വഴി ഒന്ന് കയറി ഇത് ഒന്ന് ചുറ്റിക്കറങ്ങി ഇതൊന്ന് കാണാം. നമുക്ക് റൈറ്റ് സൈഡിൽ ലയിക്കാം, കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട് കാണാം. ഇതിലെയാണ് വെള്ളം വന്ന് വീഴുന്നത്. ഇപ്പം വെള്ളം വന്ന് വീഴുന്നില്ല, ഡ്രൈ ആയിട്ട് കിടക്കാം. അല്ലേ അത് വീഴുന്നുണ്ടായിരുന്നു നേരത്തെ, നമുക്ക് കറങ്ങുന്നതും കാണാമായിരുന്നു. ചെറിയ പാറ ഇടുക്കുകളിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെപ്പോഴും നമ്മൾ കാണുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ കൂടത്തിൽ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസായി. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഉള്ളിൽ നമുക്ക് കയറത്തില്ല, ഡോറ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൽ ഒത്തിരി വാക്കിംഗ് ട്രെയിലുകളുണ്ട്. ഇവിടെ അതിൻ്റെ മാപ്പുണ്ട്, മാപ്പൊന്ന് നോക്കാം. അവിടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ വാക്കിംഗ് ട്രെയിൽ സ്റ്റോൺ മൗണ്ടനെ ചുറ്റിയുള്ള ചെറോക്കി ട്രെയിലാണ്. പിന്നെ വേറെ ഒത്തിരി ഒത്തിരി ട്രെയിലുണ്ട് ഉണ്ട്. നമുക്കിനി അടുത്ത ഒരു ബ്രിഡ്ജ് കാണാം. എൻ്റെ വാഷിങ്ടൺ ഡബ്ല്യു കിങ് ബ്രിഡ്ജ് ഇതിനടുത്താണ്. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഈ ചെറോക്കി ട്രെയിൽ വഴി പോകാം. റോഡ് വഴിയും നമുക്ക് പോകാൻ പറ്റും, വണ്ടിക്ക് പോകാൻ പറ്റും. പക്ഷെ അതിൽ നമുക്കൊരു നമ്മളിങ്ങനെ നടക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയെല്ലാം ഇഷ്ടംപോലെ കണ്ടോ പൈൻ മരങ്ങളാണ് നിൽക്കുന്നത്. ഇതിൽ നടക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. ഇഷ്ടംപോലെ വേരുകളുണ്ട്, ഒത്തിരിയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളല്ലേ. അപ്പം വേരുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നോക്കി നടന്നില്ലേ നമ്മൾ ശരിക്കും തട്ടി വീഴും. കണ്ടോ ഇവിടെ വരുമ്പോൾ കണ്ടോ ഒരു മരം പെടന്ന് കിടപ്പുണ്ട് ഇവിടെ. ആ തടാകത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. അതും മരം പെടന്ന് പോകുന്നത് നല്ലതല്ല, പക്ഷേ എന്നാലും അത് കാണാനായിട്ട് ഒരു ഭംഗിയുണ്ടല്ലോ കേട്ടെ. വെള്ളത്തിലേക്ക് അങ്ങനെ കിടക്കുന്നതുണ്ട്. ഇതുവഴി പോകുമ്പം നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ വേണേൽ തോന്നുമായിരിക്കും ശരിക്കും ഇത് വെള്ളത്തിനരി കൂടി പോകുന്നത്, പക്ഷെ ഒരാൾക്ക് നന്നായിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പം ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി നമുക്ക് നടന്നു പോകാനുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ അടുത്തു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. കണ്ട അതിൻ്റെ മുകളിൽ കൂടി ഉണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ബ്രിഡ്ജ് കയറാൻ പോകുന്ന അത് ഒരു സമയം വൺ വേ ആണ്. ഒരു കുറേ വണ്ടികൾ അങ്ങോട്ട് പോകും, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വണ്ടികൾ ഇങ്ങോട്ട് പോകും. ഈ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നതല്ല കേട്ടോ. ഇത് 1960-62 കാലഘട്ടങ്ങളിൽ സമയത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ്. പക്ഷേ ഇത് 1891 ആ സമയങ്ങളിൽ അവിടെയുള്ള ക്ലാർക്ക് കൗണ്ടിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി വളരെ ഫേമസ് ആയി, അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആയിട്ട് ബ്രിഡ്ജ് ഡിസൈനറും ബിൽഡറും ഒക്കെ ആയിട്ടുള്ള ഹൊറേസ് കിങ്ങിൻ്റെ സൺ വാഷിങ്ടൺ ഡബ്ല്യു കിങ് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിഡ്ജാണിത്. ഇത് 150 ഫുട്ടുണ്ട് ഇതിൻ്റെ നീട്ടം.
അന്ന് $2,470 സ്പെൻഡ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ബ്രിഡ്ജ്. ഇത് ലാറ്റി സ്ട്രസ് ബ്രിഡ്ജ് ആണ്. കണ്ടോ, എങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ തടികൾ ഇങ്ങനെ ഡയഗണലായിട്ടും പിന്നെ ക്രിസ് ക്രോസ്ഡ് ആയിട്ടൊക്കെ അല്ലേ ഇതിൻ്റെ ഇൻസൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ വീടുകളുടെ ഇൻസൈഡ് പോലെ തോന്നും. കംപ്ലീറ്റ് അത് തടിയേലാണ്. 1960 അതിൻ്റെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് അവിടെ ഒന്ന് രണ്ട് ഫ്ലഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് കുറേ ഭാഗങ്ങളെല്ലാം നശിച്ചു. അങ്ങനെ അത് കുറേ ഉപയോഗശൂന്യമായി പോയി. അങ്ങനെ അത് അങ്ങനെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിങ്ങോട്ട് മാറ്റിയത്. ഇതിപ്പോൾ ആദ്യത്തെ കൂടി പോയാൽ കുറച്ച് ഏരിയ ഉണ്ട് നമുക്ക് നടക്കാൻ പോകുന്ന ഇന്ത്യൻ ട്രെയിൽ എന്ന് പറയേണ്ട ഒരു കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ ആയിട്ട് ആൾക്കാർ നടക്കാനൊക്കെ പോകാനായിട്ട് ഇതിപൊടിയാണ് വരുന്നത്. വാഷിങ്ടൺ W.King ഇതുപോലെ ധാരാളം ക്രിയേറ്റ് ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 4 ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതിലൊരെണ്ണമാണ് നമ്മൾ ഈ കാണുന്ന കവേർഡ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് സ്റ്റോൺ മൗണ്ടനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം വാഷിങ്ടൺ W.King ആ ബ്രിഡ്ജ് പണിത ഡിസൈനേഴ്സിൻ്റെയും ബിൽഡേഴ്സിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയും അവരെ ഓണർ ചെയ്തും ഇട്ടിരിക്കുന്ന പേരാണ് വാഷിങ്ടൺ W.King ബ്രിഡ്ജ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഉണ്ട് അവിടെ ഇങ്ങനെ കുഞ്ഞു താറാവ് പോലുള്ള സംഭവം, ഗൂസ് കുറേ എണ്ണം ഉണ്ട്. അവരിങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.